ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചെന്നൈ മലയാളി കിച്ചൺ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടൊരു അപ്പം, ഈസ്റ്റോ അപ്പക്കാരോ ഒന്നുമില്ല, അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് ഞാനിപ്പോൾ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് ഞാൻ വെള്ളത്തിലിട്ട് നന്നായിട്ടൊരു 1-2-3 മണിക്കൂർ കുതിർത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട പ്രധാനപ്പെട്ട സോഫ്റ്റ്നെസ് കിട്ടാൻ നമുക്ക് ഇതിനകത്ത് ഒരു ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് മതി, അവലാണ്. ഇത് ചെമ്പ അവലാണ്. ഇനി അടുത്ത സാധനം തേങ്ങാ വെള്ളമാണ്. നല്ല ഇളം തേങ്ങ, കരിക്കല്ല, ഇളം തേങ്ങ. ഇനി നമുക്ക് ഈ അവലൊന്ന് കഴുകിയെടുക്കാം. ഇത് ചെമ്പ അവലായതുകൊണ്ട് കൈ കൊണ്ടൊക്കെ ഈ വെള്ളത്തിലിട്ടൊന്ന് കൈ വെച്ച് പിടിക്കുമ്പോൾ അങ്ങ് അലിഞ്ഞു പോകും. അവിടെ ഞാൻ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തിനി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയൊന്ന് നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കാൻ പാകത്തിന് ഇനി വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ടെടുക്കാം. ഈ അവല് നമ്മൾ ഇത് അവല് ചേർക്കുമ്പോൾ നമുക്ക് വേറൊന്നും, നമ്മൾ ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും വേണ്ട. ഇനി നമുക്ക് ഈ അരി, തേങ്ങ, ഈ അവല് ഇതെല്ലാം കൂടെ ഒരു മിക്സിയിലോട്ടിട്ടിട്ട് നമുക്ക് തേങ്ങാവെള്ളം കൂടെ ചേർത്ത്, ഞാൻ പച്ചവെള്ളമൊന്നുമല്ല ചേർത്തേ കേട്ടോ, തേങ്ങാവെള്ളമാണ് ചേർത്തേക്കുന്നത്. എടുത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ ഒരു കാര്യം കൂടെ, ഈ തേങ്ങാവെള്ളം ഞാൻ ഒരു ദിവസം ഫുള്ള് വെളി വെച്ചിട്ടാണേ, വെളി വെച്ച് അത് അങ്ങനെ വെച്ചതിന് ശേഷമാണ് ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത്. ഇനി ഇതിനകത്തോടെ ഞാൻ ഒരു നുള്ളി ഉപ്പ് ചേർത്തു, ആവശ്യത്തിന് പഞ്ചസാര. ഞാനിപ്പോൾ ഒരൊന്ന് 2 സ്പൂണോളം ഏകദേശം പഞ്ചസാര ചേർത്തിട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഞാൻ പകൽ സമയത്താണ് ഈ അരിയെല്ലാം കുതിർത്ത് വെച്ചത്, രാത്രി ഞാൻ അരച്ച് വെച്ചു. ഇനിയിപ്പോൾ നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് നീണ്ട് കണ്ടില്ലേ, പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് കണ്ടോ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് വേറൊന്നും ചേർത്തിട്ടില്ല, ആകെ അവലാണ് ചേർത്തിട്ടുള്ളത്. തേങ്ങാവെള്ളമാണ് മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത്, പച്ചവെള്ളം ഉപയോഗിച്ചിട്ടില്ല. രണ്ട് കണ്ട നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് ഇത്. എന്നാ ഇത് കാണുമ്പോഴേ നമുക്കറിയാം അപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഒരു കാര്യം കൂടെ പറയാം, തേങ്ങാവെള്ളം നമ്മൾ ഒരു എത്ര 2 ദിവസമൊക്കെ വെളിയിൽ വെച്ചിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ അത് അത്രയും നല്ലത് കേട്ടോ. ഇപ്പോൾ തേങ്ങാവെള്ളത്തിൽ പഞ്ചസാര ചേർത്ത് വെക്കുന്നവരുണ്ട്, മിക്സ് ചെയ്ത് 2 ദിവസം വെളിയിൽ വെക്കുന്നവരുണ്ട്. ഞാൻ അങ്ങനെ സാധാരണ ചെയ്യുന്നത്, പക്ഷേ മറന്നുപോയി ചെയ്യാൻ. അതുകൊണ്ട് ഇപ്പോൾ പഞ്ചസാര അല്ലാതെ ചേർത്തു. ഇനിയിപ്പോൾ കണ്ടിട്ടില്ല, ഞാനിപ്പോൾ അപ്പം ചൂടുവാണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് ആ മാവ് പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോൾ അത് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ അപ്പമാണെങ്കിലും ദോശയാണെങ്കിലും എല്ലാം നല്ല സോഫ്റ്റ്നെസ് കാണും. ഇനിയിപ്പോൾ ഇത് ഈ അപ്പം നമുക്ക് ദോശ വരുന്ന പോലെ പരത്താൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാനൊരു അടപ്പ് വെച്ച് അടച്ചു. അപ്പോൾ അതിൻ്റെ മേൽഭാഗവും കൂടെ നല്ല പാകത്തിന് വെന്ത് കിട്ടും. നമ്മൾ തിരിച്ചിടത്തില്ല, അപ്പം തിരിച്ചിടത്തില്ലല്ലോ. വേണ്ട കണ്ടല്ലേ, നല്ല സോഫ്റ്റ് അപ്പം റെഡിയായി. ഒരു യാതൊരുവിധമായിട്ടുള്ള കെമിക്കലും ഒരു സംഭവങ്ങളും ചേർത്തിട്ടില്ല, എല്ലാം നാച്ചുറൽ സാധനങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് അറ്റ്ലീസ്റ്റ് ചെയ്യാനാരും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.